പഠനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ ചെയ്തു വരുന്നുണ്ട്. രചനകൾ സമാഹരിച്ച് തയ്യാറാക്കുന്ന ഡിജിറ്റൽ മാഗസിൻ അതിലൊന്നാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടികളുടെ സൃഷ്ടികൾ മലയാളത്തിൽ ലിബ്രോ ഓഫീസ് റൈറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വയ്ക്കണം. അത് നമ്മളെ അപ്ലിക്കേഷനിൽ ഓഫീസ് ലിബ്രോ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലിബ്രോ ഓഫീസ് റൈറ്റർ തുറന്നു. ഇതിൽ നമ്മൾ പേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ പേജ് എടുത്തിട്ട് നമ്മൾ പേജിന് ബോർഡർ കൊടുക്കാം. ഇത് കണ്ടോ, നാല് സൈഡിൽ ബോർഡർ കൊടുക്കുകയാണ്. ബോർഡർ എന്നുള്ളിടത്ത് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ലൈൻ സെലക്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് പേജിൻ്റെ ഏരിയ സെലക്ട് ചെയ്തിട്ട് കളറ് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ഡിജിറ്റൽ മാഗസിൻ്റെ പേജിൻ്റെ കളറ് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി പേജിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ രണ്ടാണ്, അതൊന്നും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് എന്നുള്ളത് ഒരു സെൻറ്റിമീറ്ററാക്കി മാറ്റുകയാണ് എല്ലതും. അപ്പോൾ നാല് ഭാഗവും ഒരു സെൻറ്റിമീറ്ററായിട്ട് കുറയും. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ സ്പേസ് അതിൽ ലഭിക്കും. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ലിബ്രോ ഓഫീസിലെ പേജ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളുടെ സൃഷ്ടികൾ റൈറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ കുട്ടികൾ അയച്ചു തന്ന സൃഷ്ടികൾ മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിലാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുള്ളൊരു എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാൽ, ലാപ്ടോപ്പിൽ നമ്മൾ വാട്സപ്പ്, വെബ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുട്ടികളുടെ സൃഷ്ടികൾ, അവരയച്ചു തന്ന സൃഷ്ടികൾ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് റൈറ്ററിൽ എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്താൽ എളുപ്പത്തിൽ നടക്കും. ഇനി നമ്മൾ നമ്മുടെ കവിത, ഇത് ജലം എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ഒരു കവിതയാണ്. ഈ കവിതയുടെ ഫോണ്ട് സൈസൊക്കെ നമുക്ക് മാറ്റാം. ഫോണ്ടിൻ്റെ കളറ് നമുക്ക് മാറ്റാം. അതേപോലെ ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം. ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ മാർജിനിൽ നിന്നും സ്പേസ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് കൂട്ടിക്കൊടുത്താൽ ഇതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരും. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും വരും. ലൈനുകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻക്രീസ് പാരഗ്രാഫ് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടും കുറയുമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കവിത നമ്മൾ പേജിൻ്റെ സെൻറ്ററിലേക്ക് വരണമെങ്കിൽ ഇവിടെ അലൈൻ സെൻറ്റർ എന്നുള്ളത് കൊടുത്താൽ സെൻറ്ററിലേക്ക് വരുത്താനും നമുക്ക് കഴിയും. അത് നമ്മുടെ ഭംഗിക്കനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കുട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി നമ്മുടെ വാട്സപ്പിലേക്ക് ആ ചിത്രം വരച്ച് അയച്ചിട്ടുണ്ടായിരിക്കും. ആ ചിത്രത്തെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം റൈറ്ററിൽ വന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്തി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചിത്രം വലുപ്പത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് സൈസ് കുറയ്ക്കാൻ ഇവിടെ കർസർ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ കവിതയ്ക്ക് അനുയോജ്യമായ ചിത്രം ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ചിത്രത്തിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോർഡർ കൊടുത്ത് ഭംഗിയാക്കാം. ബോർഡറിനിവിടെ ബോർഡർ കളർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകളും അതിൽ ഉൾപ്പെടുത്താം. ഈ രീതിയിലാണ് നമ്മൾ ചിത്രം ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ കവിത എഴുതിയ കുട്ടിയുടെ ഫോട്ടോയും പേരും നമുക്ക് താഴെ ഉൾപ്പെടുത്തണം. അതിന് ഇതുപോലെ തന്നെ ആ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. സെയിം പ്രൊസീജിയർ തന്നെ നമ്മളത് കോപ്പി ചെയ്യുന്നു, റൈറ്ററിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ
സൈസ് നമുക്ക് കുറയ്ക്കണം. ഇപ്പോൾ ഇത്രയും സൈസ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ക്രോപ്പ് ഇമേജ് എന്നുള്ള ടൂൾ എടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇതുവരെ ആക്കി അതേപോലെ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും കുറയ്ക്കാം, ഇവിടെയും കുറയ്ക്കാം. ഇനി ചിത്രത്തെ നമുക്ക് ഒന്ന് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് കുറയ്ക്കാം ഇവിടുന്ന്. ഓക്കെ, ഇപ്പം ഫോട്ടോ നമ്മൾ അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചിത്രത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. തൽക്കാലം ഈ രീതിയിൽ ഞാൻ വെച്ചു. ഇനി കുട്ടിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ അടിയിൽ ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് മെനുവിൽ ടെക്സ്റ്റ് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഇവിടെ വെച്ച് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം, അതിൽ പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഈ പേരിന് നമുക്ക് നമ്മളെ ഭംഗി കൂട്ടാം, കളറ് കൊടുക്കാം, ബോൾഡാക്കാം, സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ സൈസും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ഫോട്ടോയും പേരും ഉൾപ്പെടുത്തുന്നത്. ഇനി നോക്കുന്നത് നമ്മുടെ സൃഷ്ടികൾക്കെല്ലാം പേര് നൽകിയിട്ടുണ്ടാവും. ഇപ്പോൾ അതൊരു കവിതയാണ്, കവിതയ്ക്ക് ജലം എന്നുള്ള പേരാണ് ഹെഡിങ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇത് ആത്മകഥ, ഉരലിൻ്റെ ആത്മകഥ. അപ്പം നമുക്ക് ഹെഡിങ്ങുകളൊക്കെ ഒരേ സ്റ്റൈലിലേക്ക് മാറ്റേണ്ടതുണ്ട്, എന്നാലേ നമ്മൾ ഡിജിറ്റൽ മാഗസിൻ ഭംഗിയാവുള്ളൂ. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുക. നമ്മൾ ഈ കവിതയുടെ ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ ബോക്സിൽ ഇവിടെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഹെഡിങ് 1 ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ നിലവിലുള്ള സ്റ്റൈലിലാണ്, ഹെഡിങ് 1-ന്റെ സ്റ്റൈലാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം എല്ലാ ഹെഡിങ്ങുകളും ഇതേപോലെ ഹെഡിങ് 1 എന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കവിതകളിലെ സൃഷ്ടികളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് മാഗസിൻ ചിലപ്പോൾ ഒരുപാട് പേജുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചു. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റൈല് ഹെഡിങ് 1 എന്നുള്ളതിൻ്റെ സ്റ്റൈല് നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളുടെ പേരിനാണ് നമ്മൾ ഹെഡിങ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഈ കവിതകൾക്കും നമ്മൾ ഒരുപാട് കവിതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കവിതകളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കവിത തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ കവിതകളും ഒരേപോലെ മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 30 കവിതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 30 എടുത്ത് എഡിറ്റ് ചെയ്യേണ്ട, ഒരെണ്ണം ആ സ്റ്റൈല് മാത്രം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 കവിതകൾക്കും ആ മാറ്റം കാണാം. അതിനാണ് നമ്മൾ ആ സ്റ്റൈല് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഹെഡിങ് സ്റ്റൈല് 1, ഇതിപ്പോൾ നമുക്ക് നമ്മളെ ഹെഡിങ്ങിൻ്റെ സ്റ്റൈലുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെഡിങ് 1 എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്കിൽ എഡിറ്റ് സ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് തുറന്നു വരും. ഇതിൽ നമുക്ക് നമ്മളെ ഹെഡിങ്ങിൻ്റെ ഏരിയൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഫോണ്ടിൻ്റെ സൈസുകൾ നമുക്ക് മാറ്റാം. ബോൾഡാണ് സൈസ്, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയത് സൈസ് 130 അത് കൂട്ടി കൊടുക്കാം. അത് നമ്മളത് ഹെഡിങ് എന്താണ് മലയാളത്തിലായതുകൊണ്ട് നമ്മളത് ഇവിടെയാണ് രചന എന്നുള്ളതിൽ നമുക്കിവിടെ അതിൻ്റെ സൈസ് കൂട്ടാം. അതുപോലെ ഫോണ്ട് ഇഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫോണ്ടിൻ്റെ പൊസിഷൻ അത് നമുക്ക് മാറ്റി റെഡിയാക്കാം. അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ
കഴിയും. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെഡിങ് ഇതിപ്പോൾ ജലം എന്നുള്ള കവിതേൻ്റെ ഹെഡിങ്ങാണ്. എല്ലാ ഹെഡിങ്ങുകളും ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇതേപോലെ വീണ്ടും നമുക്ക് ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റൈലിൽ പോയിട്ട് ഹെഡിങ്ങിൽ വീണ്ടും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ എഡിറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇനി നമ്മൾ പുതുതായിട്ട് ഒരു സൃഷ്ടി ഉൾപ്പെടുത്തി കഴിഞ്ഞാലും അതിൻ്റെ ഹെഡിങ്ങിൻ്റെ സ്റ്റൈലും നമ്മളിതേപോലെ ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈലിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹെഡിങ്ങും നമ്മൾ ഉദ്ദേശിച്ച സ്റ്റൈലിലേക്ക് മാറുന്നതാണ്. നമ്മുടെ ഡിജിറ്റൽ മാഗസിനിന് പേജ് എങ്ങനെ ഉൾപ്പെടുത്താം? ധാരാളം പേജുകൾ ഡിജിറ്റൽ മാഗസിനിലുണ്ടാവും. അപ്പോൾ നമുക്ക് പേജ് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്തി പേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ പേജിൽ എടുത്തിട്ട് ഇവിടെ പേജ് നമ്പർ ഉണ്ട്, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിൽ 1, 2, 3 എന്നുള്ളത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻസേർട്ടിൽ താഴെ ഹെഡർ ആൻഡ് ഫൂട്ടർ, നമ്മൾ ഹെഡർ ഒഴിവാക്കിയിട്ട് ഫൂട്ടറിലാണ് പേജ് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡീഫാൾട്ട് സ്റ്റൈൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻസേർട്ടിൽ പേജ് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജ് നമ്പർ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്ററിലേക്ക് മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ സെൻറ്ററിലേക്ക് മാറി. ഇനി ഇതിൻ്റെ സ്റ്റൈലുകൾ മാറ്റണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റൈലിൽ എഡിറ്റ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഫോണ്ടിൻ്റെ സൈസും ഇതൊക്കെ കൂട്ടാം. കളറൊക്കെ നമുക്ക് മാറ്റി ഭംഗിയാക്കാം. ഒന്നും കൂടി നമുക്ക് നമ്മളെ മാഗസിൻ്റെ ഉള്ളടക്കം ഇൻഡെക്സ് നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഫസ്റ്റ് പേജാണ്, ഫസ്റ്റ് പേജ് ഒന്ന് താഴത്തേക്ക് മാറ്റിയിട്ട് ഫസ്റ്റ് പേജ് നമുക്ക് ഫ്രീ ആക്കണം. അതിൽ മുഖചിത്രം ഉൾപ്പെടുത്താം, അതേപോലെ നമുക്ക് ഇൻഡെക്സും അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇൻഡെക്സ് വേണ്ടത് ഇവിടുന്ന് മുതലാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് മുതലാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെൻട്രലായിട്ട് ഇൻഡെക്സ് വരാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തു. ഇൻഡെക്സ് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇൻസേർട്ടിൽ താഴെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്നുള്ളടത്ത് ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തേതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. ഇതൊഴിവാക്കിയിട്ട് നമ്മൾ എന്താണോ നമ്മളെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരാണെങ്കിൽ അത് ഉൾപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളടക്കം എന്നുള്ളത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് മാറ്റാം. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം അത് സെൻറ്ററിലേക്ക് വരുന്നത്. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മളെ പേജിൻ്റെ കളറിന് അനുയോജ്യമായ രീതിയിലൊരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ നമ്മളെ ഇൻഡെക്സ് വന്നു. കൊറോണ, ജലം, ഇതേപോലെ എത്ര സൃഷ്ടികളുണ്ടോ അതൊക്കെ നമുക്കിവിടെ വന്നിരിക്കും. ഇത് നമുക്ക് PDF രൂപത്തിലാക്കി കഴിഞ്ഞാലും കൊറോണ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് നേരിട്ട് പോകും. അതേപോലെ ഏതാണോ ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്കാണ് നേരിട്ട് അത് വായിക്കുന്നവർക്ക് എളുപ്പത്തിൽ വായിക്കാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സ് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ സ്റ്റൈലില് നമ്മളത് കണ്ടൻസ് ഹെഡിങ് ആണ് നമ്മളെ എഡിറ്റ് ചെയ്യേണ്ടത്, ഉള്ളടക്കം. അവിടെ എഡിറ്റ് സ്റ്റൈൽ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഇതിലിപ്പോൾ ഫോണ്ടിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്, ഫോണ്ട് നമുക്ക് മലയാളത്തിലുള്ളത് നമുക്ക് ഒന്ന് വലുതാക്കാം. 16 എന്നുള്ളത് നമ്മളൊരു 26 കൊടുത്തു. ബോൾഡാക്കാം, ഇറ്റാലിക്കാക്കി. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഫോണ്ട് ഇഫക്റ്റിൽ നമുക്ക് ഫോണ്ടിൻ്റെ കളറ് നമുക്ക് മാറ്റിക്കൊടുക്കാം. പൊസിഷൻ നമുക്ക് ഏത് രീതിയിലേക്ക് പൊസിഷൻ മാറ്റാം, അലൈൻമെൻറ്റ് സെൻറ്ററിലേക്കാക്കാം. ആ രീതിയിലൊക്കെ നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ
നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഏരിയ ഏരിയൻ്റെ കളർ നമുക്ക് മാറ്റിക്കൊടുക്കാം. ആ രീതിയിലൊക്കെ നമുക്കിതിൽ ഒരുപാട് ഭംഗിയാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നും പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാറുന്നതായിട്ട് കാണാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഉള്ളടക്കത്തിൻ്റെ ഹെഡിങ് സ്റ്റൈല് മാറ്റം വരുത്തുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി ഉള്ളടക്കത്തിലെ കണ്ടൻറ്റുകൾ അത് എങ്ങനെ നമുക്ക് ആകർഷകമാക്കാം എന്നതാണ് പറയുന്നത്. റൈറ്റ് ക്ലിക്ക് അമർത്തി നമ്മൾ സ്റ്റൈല് അതിൽ എഡിറ്റ് സ്റ്റൈല്, ഇത് നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫോണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മലയാളത്തിലുള്ളത് അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം. അതേപോലെ ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, ഇറ്റാലിക്കാക്കാം. ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോണ്ട് ഇഫക്റ്റിൽ പോയിട്ട് കളറ് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഏരിയയിൽ കളർ ചേഞ്ച് നടത്താം ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ അണ്ടർലൈൻ കൊടുക്കുന്നതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആവശ്യാനുസരണം നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് മാറുന്നത് കാണാം. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഭംഗിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കേ.